ഇഐഎ കരടിനെതിരെ പ്രതിഷേധം ആവശ്യപ്പെട്ട് ചില നേതാക്കളുടെ പ്രതികരണം കണ്ടു. ഇത് അന്തിമ അറിയിപ്പല്ല. അന്തിമ കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കും മുമ്പ് ജനങ്ങൾ പ്രതികരിക്കുന്നത് ന്യായമല്ല. പരിസ്ഥിതി ഇമ്പാക്ട് അസസ്മെന്റ് വിജ്ഞാപനത്തിനെതിരെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിനെതിരെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നോട്ടിഫിക്കേഷൻ മേ കുജ് ബദലാവ് കരനെ കാ എക് പ്രസ്താവ് മന്ത്രാലയ നെ തയ്യാർ കിയ. पिछले 150 दिन उस पर लोगों ने अपनी राय दी है, लेकिन कुछ लोग इतने उतावले हो गए हैं कि उन्होंने अभी आंदोलन करने का कॉल दिया. अरे अभी तो ये ड्राफ्ट है, अभी ये जो सुझाव आए हैं उसका विचार होगा, उसके बाद अंतिम मसौदा तैयार होगा. अभी उस पर विचार होगा, विचार के बाद हम क्या बदलाव करते हैं और कैसा ड्राफ्ट लाते हैं ये जनता के सामने आएगा, तब रिएक्शन देना ठीक है, आज वो अनटाइमली है. സംസ്ഥാനങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. വിഷയത്തിൽ നടക്കുന്ന സംവാദം കൂടുതൽ യുക്തമായ ഭേദഗതി നിർദ്ദേശങ്ങൾക്ക് അവസരം നൽകുമെന്നും പ്രകാശ് ജാവദേക്കർ കൂട്ടിച്ചേർത്തു. വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് നല്ല നിർദ്ദേശങ്ങൾ ഉയർന്നു വരണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഇതുവരെ ആയിരക്കണക്കിന് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ഇവ പരിഗണിക്കുമെന്നും പ്രകാശ് ജാവദേക്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ജയറാം രമേശിന് അയച്ച കത്തിൽ ഇത് വ്യക്തമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ പരിസ്ഥിതി ആഘാത നയത്തിന്റെ കരടിനെതിരെ ജനം പ്രതിഷേധിക്കണമെന്നും വിജ്ഞാപനം അപകടം നിറഞ്ഞതാണെന്നും ഇത് നടപ്പാക്കിയാൽ വ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചിരുന്നു. അതേസമയം പരിസ്ഥിതി ആഘാത പഠന നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് SFI ട്വിറ്റർ ക്യാമ്പയിനും നടത്തി. റിജക്ട് EIA 2020 എന്ന ഹാഷ്ടാഗിൽ തിങ്കളാഴ്ച നടത്തിയ പ്രചരണം രാജ്യത്ത് ട്രെൻഡിംഗിൽ മൂന്നാമതും കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഒന്നാമതുമായി. പരിസ്ഥിതി മന്ത്രാലയത്തിന് നിർദ്ദേശം സമർപ്പിക്കാനുള്ള അവസാന ദിവസമായ ഇന്ന് കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംഘടിതമായി ഇമെയിൽ അയക്കും. ഭാവിയിലെ ജനജീവിതവും പരിസ്ഥിതിയും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ എല്ലാവരും അണിചേരണമെന്ന് SFI പ്രസിഡന്റ് VP സാനുവും ജനറൽ സെക്രട്ടറി മയൂഖ് ബിശ്വാസും അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, റിപ്പോർട്ടർ.